സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കു മുന്നിലും ജംഗ്ഷനുകളിലും സേവ് ലക്ഷദ്വീപ് എന്ന മുദ്രാവാക്യമുയർത്തി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സിപിഎം പ്രവർത്തകർ അണിനിരന്നത്. ലക്ഷദ്വീപിലെ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും ദ്വീപിലെ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സിപിഎം പ്രവർത്തകർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ദ്വീപിനെ കാവ്യബുദപ്പിക്കാനും കോർപ്പറേറ്റുകൾക്ക് തീറെഴുതാനുമാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് സിപിഎം നേതാക്കൾ ആരോപിച്ചു. കേരളത്തിന്റെ ഐക്യദാർഢ്യം ലക്ഷദ്വീപ് നിവാസികൾക്ക് ഇന്ന് 5 പേരടങ്ങുന്ന ചെറിയ ചെറിയ LDF കൂട്ടായ്മ ലക്ഷദ്വീപിൻ്റെ ജനങ്ങളുടെ ജീവിതനില ഉറപ്പിക്കും എന്ന ഐക്യദാർഢ്യമാണ് ഇതിലൂടെ LDF ഊന്നുന്നത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് നിലപാട് പഴയ ചാതുർവർണ്ണയം ഒന്നൊന്നായി ഈ രാജ്യത്താകെ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മളൊന്നൊന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജമ്മു കാശ്മീർ കണ്ടു, നമ്മൾ ആസാം കണ്ടു, നമ്മൾ രാമജന്മഭൂമി കണ്ടു, നമ്മൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഓരോരോ നിലപാട് കണ്ടു, പൗരത്വ ഭേദഗതി ബില്ല് അത് കണ്ടു. ഇപ്പോൾ എന്താ കാണിക്കുന്നത്? ഇപ്പോൾ മത ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ഇപ്പോൾ ലക്ഷദ്വീപിൽ 99% മുസ്ലിം ജനവിഭാഗമാണ്. ഏറ്റവും നല്ല നിലയിൽ സമാധാനം കാംക്ഷിക്കുന്ന, ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത, ഏറ്റവും സുന്ദരമായ ഒരു സമൂഹമാണ് ലക്ഷദ്വീപ് നിവാസികൾ. അവിടെ തങ്ങളുടെ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് കച്ചകെട്ടി അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യനെ രണ്ടാംതരം പൗരനാക്കി ആ നാടിനെ ഇല്ലായ്മ ചെയ്യുന്ന കൃത്യമായ ഫാസിസ്റ്റ് നിലപാട് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിനാണ് പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന നരേന്ദ്രമോദി വലങ്കൈ ഗുജറാത്തിലെ മുൻ ആഭ്യന്തരമന്ത്രിയോട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതത്ര എളുപ്പം നടപ്പിലാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേരളം മാത്രമല്ല, ലോകം, മാധ്യമങ്ങൾ ഒക്കെ അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇതവസാനിപ്പിക്കണം. ഇതവസാനിപ്പിച്ച് മര്യാദയ്ക്ക് ലക്ഷദ്വീപിലെ പരമസാധുക്കളായ ജനങ്ങൾ ജീവിക്കാനുള്ള അവസ്ഥയുണ്ടാവണം. അതാണ് ഈ ഐക്യദാർഢ്യത്തിൻ്റെ കൃത്യമായ മുദ്രാവാക്യം. ഇത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒട്ടും സംശയം വേണ്ട. ഒന്നൊന്നായി COVID-19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഈ നാടിൽ അരങ്ങേറുന്ന കോർപ്പറേറ്റ് നാടകങ്ങൾ ചെറുതല്ല. വാക്സിൻ ഇല്ലാത്ത നാട്, ഓക്സിജൻ ഇല്ലാത്ത നാട്, ആശുപത്രി ഇല്ലാത്ത നാട്, ചികിത്സയില്ലാത്ത നാട്, സംസ്കരിക്കാൻ ഇടമില്ലാത്ത നാട്, എല്ലാം വിറ്റുപറക്കുകയാണ്, എല്ലാം വിറ്റ് കാശാക്കുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ സംഘപരിവാർ അജണ്ട, RSS അജണ്ട, BJP കുത്തക മുതലാളിമാരുടെ താല്പര്യം ഇതിന് കീഴ്പ്പെടുന്ന അജണ്ട അവസാനിപ്പിച്ചേ മതിയാവൂ. അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ ഐക്യദാർഢ്യം. HP News, RTL.